സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ശ്ലീഹന്മാരായ വിശുദ്ധ ശിമയോന്റെയും വിശുദ്ധ യൂത തദ്ദേവൂസിന്റെയും രക്തസാക്ഷിത്വ തിരുനാളാണ്. ഈ ദിവസങ്ങളിൽ ശ്ലീഹ റോമാക്കാരോട് പറയുന്നതോർത്താൽ, സ്വന്തം ശരീരത്തിൽ വിശ്വാസത്തിന്റെ യുദ്ധങ്ങൾ സ്നേഹതീവ്രമായി അതിജീവിച്ചവരാണവർ, വിശ്വാസത്തിന്റെ വിജയികൾ. ഷിമയോനെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. തീവ്രവാദിയായ ഷിമയോൻ സൈമൺ ദ സെലറ്റ് എന്നവൻ അറിയപ്പെടുന്നുണ്ടെന്ന് സെലോട്ടസ്. ഹീബ്രുവിൽ കാന എന്നാൽ ദൈവത്തിൻ്റെ തീക്ഷ്ണതയെ കുറിക്കുന്ന ഒരു വാക്കാണ്. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അനിഷേധ്യമായ അലംഘനീയമായ സ്നേഹപാരമ്യം കുറിക്കുന്നൊരു പദം. അവിടുത്തെ കാരുണ്യവും നീതിയും അതിൽ ചാലിച്ചെഴുതിയിരിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ ഈ തീക്ഷ്ണത, സീൽ, പലപ്പോഴും അപകടകരമായൊരു രൂപമാണ് പ്രാപിക്കുന്നത്. വെറുപ്പിൻ്റെയും മതമാത്സര്യത്തിൻ്റെയും ഭാവങ്ങൾ. അങ്ങനെയൊരു രാഷ്ട്രീയ തീക്ഷ്ണത, അതായിരുന്നു വിപ്ലവ കക്ഷികളായിരുന്ന സെലോട്ടസ്. തൻ്റെ പൂർവ്വജീവിതത്തിൽ ഷിമയോൻ അവരിൽ ഒരാളായിരിക്കണം. റോമൻ ഭരണകൂടത്തെ അക്രമോത്സുകമായി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി. അവൻ്റെ മാനുഷിക തീക്ഷ്ണതകൾ ക്രിസ്തുവിൻ്റെ പാഠവഴിയെ രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് സുവിശേഷം. ചില ശ്രീഹന്മാർ ചരിത്രത്തിൽ പശ്ചാത്തലങ്ങളിലേക്ക് മറഞ്ഞു പോകുന്നുവെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ മാഞ്ഞു പോകുന്നില്ല. ചില ശ്രീഹന്മാർ തങ്ങളുടെ കൃതികളിലൂടെ ഇന്നും വിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏത് അപ്പോസ്തലനെയും വിശുദ്ധനെയും എടുത്താലും അവരുടെ ക്രിസ്തുവാനുഭവത്തിൻ്റെ ആന്തരികമായ ആഴം അത് താരതമ്യം ചെയ്യാനാകില്ല. ബാഹ്യമായ പ്രകാശനങ്ങളിൽ മാത്രമായിരിക്കും അവർ വ്യത്യസ്തരായിരിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ആന്തരിക മനുഷ്യനിൽ അവർ അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം, അത് ഒരർത്ഥത്തിൽ എല്ലാവർക്കും തുല്യങ്ങളാണ്. അതിനാൽ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതിയ ശ്രീഹന്മാർ ഒന്നും എഴുതാത്ത ശ്രീഹന്മാരുടെ ഹൃദയത്തുടിപ്പുകൾ കൂടി പകർന്നു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ യൂദാ ശ്രീഹ എഴുതിയ തൻ്റെ ലേഖനത്തിൽ, അപ്പോസ്തലന്മാർക്കും വിശുദ്ധന്മാർക്കും ദൈവം തൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളിത്തം നൽകുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഈ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും നമ്മെ ഭരമേൽപ്പിച്ച് സത്യത്തെ, സുവിശേഷത്തെ വിശ്വാസത്തികവോടെ മുറുകെ പിടിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യൂദാ 3:17 വാക്യങ്ങൾ. ഭരമേൽപ്പിക്കുക, പാരാധിദോമി. നാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നേരത്തെയും ഒട്ടനവധി പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളൊരു കാര്യമാണത്. പാരാധിദോമി, ഭരമേൽപ്പിക്കുക, അതിൻ്റെ അനുബന്ധമായി വരുന്ന പാരാലെമ്പാനോ, കയ്യേറ്റുവാങ്ങുക. ഭരമേൽപ്പിക്കുന്നവ കയ്യേറ്റുവാങ്ങണം. വിശ്വാസത്തിൻ്റെ ഒരു വിനിമയം മാത്രമല്ല, സമന്വയവുമാണത്. ക്രിസ്തുവാണ് ഇപ്രകാരം നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അതുല്യമായ ദൈവദാനം. ഈ കൃപാദാനത്തെ നമ്മൾ എങ്ങനെ കയ്യേറ്റുവാങ്ങുന്നു, അതായത് എങ്ങനെ അതിനോട് ബോധപൂർവം, വിശ്വാസപൂർവം പ്രതികരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റുവാങ്ങൽ, ലംബാനോ. യൂദ തദ്ദേവൂസിനെ കുറിച്ച് സുവിശേഷങ്ങൾ പറയുമ്പോൾ അവരെടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, അവൻ യൂദാസ് കറിയോത്തയല്ല എന്ന്. ഒറ്റുകാരനായ യൂദാസ്. ഒറ്റുകാരൻ എന്നതിന് ഗ്രീക്കിൽ വാക്ക് പ്രൊദോത്തെസ് എന്നാണ്, അതായത് ആദ്യമേ തന്നെ കൈമാറ്റിക്കളഞ്ഞവൻ, ഹാൻഡിങ് ഓവർ ഫസ്റ്റ്. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ അതേ നിമിഷം തന്നെ തട്ടിമാറ്റി കൈമാറിക്കളഞ്ഞവനെന്നർത്ഥം വരുമതിന്. ദൈവം എല്ലാത്തിനും മുൻപേ ആദ്യമേ തന്നെ നമ്മിൽ ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ ആഴം, വ്യാപ്തി, ഇതൊക്കെ ശ്രീഹ ഈ വാക്കിൽ പകരുന്നുണ്ട്. റോമർ 11:35 അത്ര അനന്തവും ആഴവുമായ സ്നേഹത്തെ കയ്യേറ്റുവാങ്ങി നിസ്സാരമായി തള്ളിക്കളയുന്നതിനെയാണ് ഒറ്റ എന്ന് തിരുവചനം അർത്ഥമാക്കുന്നത്. ഇന്നലെ ആന്തരിക മനുഷ്യനെ നാം കണ്ടെങ്കിൽ ഇന്ന് സഭയുടെ ആന്തരികതയെ തന്നെയാണ് യൂദാ ശ്രീഹ തൻ്റെ ലേഖനങ്ങളിൽ കുറിക്കുന്നത്. വ്യാജപ്രബോധകരെ സൂക്ഷിച്ചുകൊള്ളുവനെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നവരാരാണ് എന്നൊരു ബോധ്യം ഇവിടെ ഉണരുകയാണ്. പുറമേ നിന്നുള്ള ശത്രുക്കൾ എക്സോ, അവരെയല്ല നാം ഭയപ്പെടേണ്ടത്, അകമേയുള്ള ശത്രുക്കളെ തന്നെയാണ് എസോ. ആന്തരിക മനുഷ്യനെ ദൈവം വീണ്ടെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആന്തരികതകളെ വാർത്തെടുക്കുവാനായിട്ട് യൂദാ ശ്രീഹ പറയുകയാണ്. വ്യാജപ്രബോധകർ ജഡികവും അബദ്ധപൂർണവും തങ്ങൾക്ക് തന്നെ വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ സിദ്ധാന്തങ്ങളും പകരുന്നുവെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ അടർക്കളങ്ങളെ ദൈവകാരുണ്യത്തിൻ്റെയും ദൈവകൃപയുടെയും വേദികയാക്കി മനസ്സിലാകാതെ ജഡികതയുടെ ഒരു വേദാന്തം പഠിപ്പിക്കുന്ന അബദ്ധ പ്രചാരകർ. അതിനാൽ തന്നെ അവർ വെറും ജഡികരായി കാണപ്പെടുന്നു, ആത്മാവിന് ഇടം കൊടുക്കാത്ത വിധം, യൂദാ ശ്രീഹ പറയുകയാണ്. മാംസവും ആത്മാവും തമ്മിലുള്ള ഈ അടരാട്ടം നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഈ പോർനിലത്തിൽ മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരുന്ന ദുർഭകനായ മനുഷ്യൻ്റെ ചിത്രവും, സാക്ഷിയാകുക, കാണുക, ബ്ലെപ്പോ, അത് പുറം കണ്ണിൽ മാത്രം കാണുന്നതേ എന്നർത്ഥം. ശരീരത്തിൻ്റെ മാംസഭാഗങ്ങളിൽ കുടുങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണത്. എന്നാൽ അകക്കണ്ണിനൊരു കാഴ്ചയുണ്ട്, അത് ഉദ്യതനെ കാണുന്ന കാഴ്ചയാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിന് അത് സാക്ഷ്യം വഹിക്കുന്നു, ഉയർപ്പിക്കപ്പെട്ടവരെ പോലെ.
ഈ കാഴ്ചയാണ് അപ്പോസ്തലന്മാരെ രൂപപ്പെടുത്തുന്നത് എന്ന് പൗലോസ് ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15. തൊട്ടു മുൻപേ നാം റോമർ 11 ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അതിൽ തീക്ഷ്ണത കൊണ്ട് തീക്ഷ്ണമതിയായ സെലോ സെലാറ്റോസ് ഏലിയായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ആ തീക്ഷ്ണത കൊണ്ട് അല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലും അവിടെയുണ്ട്. ഏലിയായേക്കാളും എത്രയോ തീക്ഷ്ണമതികളും വിശ്വസ്തരുമാണ് ദൈവം കാത്തുവച്ചിരിക്കുന്ന ഒരു ചെറിയ അജഗണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ തീക്ഷ്ണതകൾ അപകടകരമായി മാറുന്നു. ഇതേ താളത്തിൽ തന്നെയാണ് തൻ്റെ അന്ത്യ താഴ്വേളയിൽ നാഥൻ പറഞ്ഞത്, ഞാൻ ആഗ്രഹത്താൽ ആഗ്രഹിക്കുന്നുവെന്ന് ദസീതെറോ ദസീതറാവേ, നിങ്ങളോടൊപ്പം ഈ പെസഹ അത്താഴമുണ്ണാൻ. ലൂക്കാ 22:14-16. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ അതിതീക്ഷ്ണതയുണ്ട് ആ വാക്കുകളിൽ. കാന, നാം ആദ്യം കണ്ടതുപോലെ സ്നേഹത്തിൻ്റെ ആ പാരമ്യം വിളങ്ങിയ ആ രാവിനെ, പക്ഷേ ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി എന്ന് വിളിക്കേണ്ടി വന്നു എന്നതാണ് നമ്മുടെ വീഴ്ചയുടെ ആക്കം. 1 കൊരിന്ത്യർ 11:23. നാഥൻ്റെ തിരുശരീര രക്തങ്ങളെ നാം മനസ്സിലാകാതെ പോകുന്ന പതനം. അങ്ങനെയാണ് പൗലോസ് ലീഹ ഇതിനെ വിലയിരുത്തുന്നത്. ക്രിസ്തു ശരീരമായ സഭ, ക്രിസ്തു ശരീരമായ നമ്മൾ തന്നെയും ക്രിസ്തു ശരീരമായ സഹജനെയും കാണാതെ പോകുന്ന വീഴ്ച. യൂദാസ് ലീഹ തൻ്റെ ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്, മറക്കരുത്, നാം എല്ലാം ഓർമ്മിക്കണമെന്ന്. റിമെമ്പർ, ക്രിസ്തു നമുക്കായി വരിച്ച വരമഴയുടെ കുരിശുപാതയെ മറക്കരുതെന്ന്. തൻ്റെ വിശുദ്ധരും അപ്പോസ്തലന്മാരുമായ മനുഷ്യർക്ക് അവിടുന്ന് ഭരമേൽപ്പിച്ച വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴികൾ മറക്കരുത് എന്ന് നാം അത് കയ്യേറ്റു വാങ്ങിയിരിക്കുകയാണല്ലോ. പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറഞ്ഞതും കൂടി ചേർത്ത് വായിച്ചാൽ, ക്രിസ്തുവിനെ മറക്കരുത്. 2 തിമോത്തി 2:8. നമ്മുടെ ശരീരത്തിൻ്റെ അടർക്കളങ്ങളിൽ വിമുഖ സാക്ഷികളായി നിൽക്കേണ്ടി വരുന്ന ദുർഭരായ മനുഷ്യരായി നമ്മളെ തന്നെ ഇന്നലെ കാണുകയായിരുന്നു. എന്നാൽ നമ്മുടെ ശരീരങ്ങളെ ക്രിസ്തു ശരീരമായി രൂപാന്തരപ്പെടുത്താൻ, പരിശുദ്ധ കുർബാനയായിട്ട് മാറ്റാനായിട്ട് ഇന്ന് ശ്ലീഹ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ കുർബാനയെ നാം ഓർമ്മ, അനാംനെസിസ് എന്ന് വിളിക്കുന്നത്. 1 കൊരിന്ത്യർ 11:24, ലൂക്കാ 22:19, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. സ്നേഹത്തിൻ്റെ പാരമ്യം വിളങ്ങിയ, പാഠം പകർന്ന ആ അന്ത്യ താഴത്തിൻ്റെ രാത്രിയിലാണ് യൂദ നാഥനോടൊരു ചോദ്യം ചോദിച്ചത്, കർത്താവേ നീ ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തുന്നത് എന്ത്, ലോകത്തിന് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത് എന്ത്. യോഹന്നാൻ 14:23. നാഥനും തൻ്റെ ശിഷ്യരും തമ്മിലുള്ള ഇഴയടുപ്പമാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്. ഈ ഇഴയടുപ്പമാകട്ടെ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പകർച്ച തന്നെയുമാണ്. നാഥൻ പറയുന്നത്, പക്ഷെ ചിലർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതിൻ്റെ ന്യായമല്ല, ചിലർ മാത്രം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാവരും കൃപാധിക്യത്താൽ നിറഞ്ഞിട്ടും എല്ലാവരും വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്കും വരുന്നില്ല, ദൈവത്തെ പുണരുന്നവരാകുന്നില്ല. ഇന്ന് യൂദാസ് ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നതോർത്താൽ, കോമൺ സാൽവേഷൻ, പൊതുവായ നമ്മുടെ രക്ഷ, അത് ദൈവം ഒരുക്കി വെച്ചിട്ടും നാം അത്ര പൊതുവായിട്ട് എല്ലാവരും ചെന്ന് അത് സ്വീകരിക്കുന്നില്ല. വിശ്വസിക്കുന്നവനിൽ ദൈവം വന്ന് വാസമുറപ്പിക്കുമെന്ന് നാഥൻ യൂദായോടന്ന് പറഞ്ഞു, കാരണം അങ്ങനെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നു. യോഹന്നാൻ 11:24. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കും അവൻ്റെ ഹൃദയരഹസ്യങ്ങളിലേക്കും ചെവി ചായ്ക്കുന്നതിൻ്റെ ഭാവമുണ്ട് ഈ വിശ്വാസത്തിന്. ഇന്നലെ നാം ധ്യാനിച്ച എഫേസ്യർ 3 ഈ ഒരു വിശ്വാസാനുഭവം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോസ്തലന്മാർ എങ്ങനെ ദൈവിക രഹസ്യത്തിൽ ഹൃദയപൂർവ്വം തങ്ങളെ തന്നെ തുറന്നു വെച്ചുവെന്നും നാഥൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആഴം അറിഞ്ഞുവെന്നും. അവിടുന്ന് നമ്മുടെ ആന്തരിക മനുഷ്യനെ രൂപപ്പെടുത്തുന്ന വഴികളാണത്. എഫേസ്യർ 3:16. ദൈവാത്മാവിൻ്റെ നിറവ്, ദൈവം നമ്മിൽ അങ്ങനെ വാസമുറപ്പിക്കുമെന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസ്യർ 3:17. യോഹന്നാൻ 14:22-23 മേൽപ്പറഞ്ഞ കാര്യങ്ങളോട് എത്ര സാമ്യമാണ് ഇതിനെന്ന് നോക്കിക്കേ. പറഞ്ഞു പഴകിയ ഒരു ശീല ചേർത്ത് വെച്ചാൽ ദൈവത്തിന് ഉള്ളതും ഉള്ളവുമൊക്കെ കൊടുത്ത മനുഷ്യരുടെ ആദ്യ നിരയാണ് ശ്ലീഹന്മാർ. പ്രാസമൊപ്പിച്ച് പറയാൻ എളുപ്പമാണെങ്കിലും ജീവനോളം വിലയുണ്ട് ആ ത്യാഗത്തിന്, ഉള്ളതും ഉള്ളവും.